Many people say, I am also giving, but why am I not prospering? ചില ചോദിക്കാറുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നെ സമൃദ്ധി പ്രാപിക്കാം. Wait a minute. ഒരു നിമിഷം നിന്നാട്ടെ. Just think, some people say, why should I give my tithe to the church? I can give it to the poor. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഞാൻ ദശാംശം സഭയ്ക്ക് കൊടുക്കണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ. Why should I give to the gospel? I can give to the needy and the poor. സുവിശേഷത്തിന് എന്തിനാ കൊടുക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ദരിദ്രർക്ക് കൊടുത്താൽ പോരെ. The Bible clearly says, when you give to the poor, you are lending to God and God will return. There is no multiplication. സദൃശവാക്യങ്ങൾ 19:17 പറയാണ് ദരിദ്രന് കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും വായ്പയാണോ നിങ്ങൾ കൊടുത്തത് അത് മടക്കി നൽകുകയും ചെയ്യപ്പെടും. There is no increase. അവിടെ ഇൻക്രീസ് വർദ്ധനവ് പറയുന്നില്ല. യു ഗിവ് ടു ദ പോർ, ഗോഡ് വിൽ ഗിവ് ഇറ്റ് ബാക്ക് ടു യു. ദാ ദരിദ്രന് കൊടുത്ത ദൈവം നിനക്കത് മടക്കി തരും. There is no guarantee of a hundredfold or a seed increasing in every area of your life. What you give will be returned. അവിടെ ഒരു 100 മടങ്ങ് എന്ന വാക്ക് നമ്മൾ കാണുന്നില്ല. നീ നൽകിയോ അത് തിരിച്ചു നൽകപ്പെടും. But the Bible clearly says that when you sow into the Lord or in the name of Jesus and for the gospel, guaranteed 100%. എന്നാൽ യേശു പറഞ്ഞു എൻ്റെ നാമത്തിലോ സുവിശേഷത്തിന് വേണ്ടിയോ നൽകിയാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങ് എന്നാ പറഞ്ഞു. When you give to a man of God, God says, I will never forget it. ഇനി ഒരു ദൈവദാസന് കർത്താവിന്റെ നാമത്തിൽ കൊടുത്താൽ ഞാനത് മറന്നു കളവാൻ അനീതിയുള്ളവനല്ല എന്ന് ദൈവം പറഞ്ഞു.